നമസ്കാരം. ഇവിടെ കേരളത്തിൽ പലരും പാകിസ്ഥാൻ സിന്ദാബാദ്, ഹിന്ദുസ്ഥാൻ മുർദാബാദ് എന്ന മുദ്രാവാക്യം ഇതിനു മുൻപ് പലകുറി വിളിച്ചതായി സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിച്ചിട്ടുണ്ട്. തത്വമൈ ന്യൂസ് അതുമായി ബന്ധപ്പെട്ട വാർത്തകളും അതിൻ്റെ സൂചനകളും, അതായത് അപായ സൂചനകളും ഒക്കെ തന്നെ വിലയിരുത്തിക്കൊണ്ട് വാർത്തകൾ നൽകിയിട്ടുണ്ട്. ഇതൊരു അജണ്ടയാണ്, ഇതൊരു പ്ലാൻഡ് അജണ്ടയാണ്. അതായത് തെക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ച് തീവ്രവാദ ഗ്രൂപ്പുകൾ പിടിമുറുക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. കേരളം, കർണാടകം, തമിഴ്നാട്, പ്രത്യേകിച്ചും അതിൻ്റെ അതിർത്തി പ്രദേശങ്ങളും അതുപോലെ തന്നെ കടലോര പ്രദേശങ്ങളിലുമൊക്കെ ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ പല തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളും രാജ്യദ്രോഹ പ്രവർത്തനങ്ങളും പ്ലാൻ ചെയ്തതായുള്ള അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് ഇതിനു മുൻപും പുറത്തു വന്നിരുന്നു. നമ്മൾ അത് ഫോളോ അപ്പും കൃത്യമായി തന്നെ അത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. കേരളത്തിലെ തീവ്രവാദ വിരുദ്ധ സേന അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഞങ്ങളുടെ വാർത്തകളെല്ലാം തന്നെ. ഇതിപ്പോൾ കർണാടകയിൽ നടന്ന ഒരു സംഭവമാണ്. അതിനെക്കുറിച്ച് രാവിലെ തത്വമയി ന്യൂസിൻ്റെ വെബ്സൈറ്റിലും ഫേസ്ബുക്കിലും വിശദമായ വാർത്ത നമ്മൾ നൽകിയിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ രൂപമാണ് ഇത്. കർണാടകയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടെ ഒരു മുദ്രാവാക്യം വിളി ശ്രദ്ധിക്കാൻ ഇടയായി അവിടുത്തെ ജനങ്ങൾ. ഒന്നുമില്ല, പാകിസ്ഥാൻ സിന്ദാബാദ്, ഹിന്ദുസ്ഥാൻ മുർദാബാദ്, അതാണ് അവരുടെ സ്ഥിരം മുദ്രാവാക്യം. SDPI പ്രവർത്തകർ ആണ് ഇതിന് നേതൃത്വം കൊടുത്തത്, അല്ലെങ്കിൽ SDPI വിജയിച്ച പ്രകടനത്തിലാണ് ഈ മുദ്രാവാക്യം ഉയർന്നു വന്നത്. സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നൊക്കെയാണ് പറയുന്നത്. SDPI ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ രജിസ്റ്റർ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെയോ ജമാഅത്തെ ഇസ്ലാമിയുടെയോ രാഷ്ട്രീയ മുഖമായി നിന്നുകൊണ്ട് ഇത്തരത്തിൽ ഒരു പ്രവൃത്തി നടത്താൻ SDPIക്കാർക്ക് എങ്ങനെ ധൈര്യം വന്നു? അവർ ഇതെന്തുകൊണ്ട് ചെയ്തു? ഇത് അന്വേഷിക്കേണ്ട വിഷയമാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഹിസ്ബുൾ മുജാഹിദീൻ ഭീകരന്മാരെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരു മതിലെടുത്ത് അതും SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് ചെയ്തത് എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇത്തരത്തിൽ ഇവിടെ മത തീവ്രവാദം വളർത്തുന്നത് പൊതുവായി, അതായത് പബ്ലിക്കായി വിളിച്ചു പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ എന്ന ശത്രു രാഷ്ട്രത്തിന്, തെമ്മാടി രാഷ്ട്രത്തിന് ജയ് വിളിച്ചുകൊണ്ട് ഭാരതത്തിൽ ഇങ്ങനെ ഇവന്മാർ നടമാടുന്നത് എന്തുകൊണ്ട്? ഇത് തടയാൻ ഇവിടെ ആരുമില്ലേ എന്ന ചോദ്യമാണ് പൊതുജനം ചോദിക്കുന്നത്. തടഞ്ഞേ പറ്റൂ. ആ അപായകരമായ സൂചനകളാണ്, അപായ മണികളാണ് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. കർണാടകയിലെ ഉജ്ജയിറിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുന്നിൽ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടെയാണ് SDPI പ്രവർത്തകർ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം മുഴക്കിയത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പുറത്തു വന്നതോടെ SDPIയുടെ കുട്ടികളുമായി പ്രവർത്തകർ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുന്നിൽ പ്രകടനം നടത്തി. അതുപോലെ ഇതിനിടെ പാക് അനുകൂല മുദ്രാവാക്യങ്ങൾ ഉറക്കെ വിളിച്ചു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ അതിൻ്റെ ദൃശ്യങ്ങളും ശബ്ദ ശകലങ്ങളും പ്രചരിക്കുന്നുണ്ട്. ഇതോടെ പോലീസ് നടപടി സ്വീകരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം സമൂഹ മാധ്യമങ്ങൾ വഴി ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ SDPI പ്രവർത്തകർക്കെതിരെ വൻ പ്രതിഷേധം ബംഗളൂരുവിലും മറ്റ് പ്രദേശങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. കുറ്റവാളികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നാണ് കർണാടക ഉജ്ജയിർ ജില്ലാ പോലീസ് സൂപ്രണ്ട് അറിയിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഒരു പ്രതീകമാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു പരിച്ഛേദമാണ് ഈ തീവ്രവാദം എത്രത്തോളം ഇവിടെ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു, ചെലുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ. പൊതുവായിട്ട് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന SDPI വിജയിച്ചതിന് അവർ പാകിസ്ഥാന് മുദ്രാവാക്യം വിളിക്കുന്നു. മത തീവ്രത, മത മൗലികവാദം ഇവിടെ എത്രത്തോളം പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു അപായ സൂചനയാണ് ഇത്. ഇത് കൂടുതൽ അന്വേഷിക്കണം, കൂടുതൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും കേരളത്തിൽ പല മേഖലകളിലും SDPI CPMമായിട്ടാണ് കൂട്ട്. പത്തനംതിട്ടയിൽ SDPI CPM കൂട്ടുകെട്ടാണ് അവിടെ ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത്. ഇവിടെ മതസൗഹാർദ്ദവും മതേതരവാദവുമൊക്കെ ഉന്നയിക്കുന്ന CPMനും കോൺഗ്രസിന് കൂട്ട് വെൽഫെയർ പാർട്ടിയുമായിട്ടാണ്. ഇതൊക്കെ പല പേരുകളിൽ അറിയപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം അരിയാണ്, ഒന്ന് ദോശ, ഒന്ന് ഇഡ്ഡലി, ഒന്ന് പുട്ട് എന്നുള്ള വകഭേദങ്ങൾ മാത്രമാണ്. എല്ലാം അരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. മത തീവ്രവാദം എന്ന് പറയുന്ന, മത മൗലികവാദം എന്ന് പറയുന്ന ആ വിഷയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടികളാണ്, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന സംഘടനകളാണ് ഇത് എന്ന ഒരു ഇപ്പം സ്വാഭാവികമായിട്ടും പ്രാഥമിക പരിശോധനയിൽ തന്നെ പലപ്പോഴും ഇവിടുത്തെ അധികാരികൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അവയൊക്കെ നിയന്ത്രിക്കാൻ എന്താണ് മടി കാണിക്കുന്നത്? പ്രീണനമാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യമാണ് അന്വേഷിക്കേണ്ടത്. എന്തൊക്കെയായാലും കേരളത്തിൽ CPMഉം SDPIയും കൂട്ടാണ്. ഇനി വേറെവിടെങ്കിലും കേരളത്തിൽ എവിടെയെങ്കിലും പാകിസ്ഥാൻ മുദ്രാവാക്യം ഇവർ വിളിച്ചോ എന്നറിയില്ല. എന്തായാലും ഇന്ത്യ വിരുദ്ധതയാണ് CPMന്റെ ഒരു മുഖമുദ്ര, SDPIയുടെയും മുഖമുദ്ര അത് തന്നെയാണ്. ഇവർക്ക് ചൈനയുമായി കൂട്ട്, ഇവർക്ക് പാകിസ്ഥാനുമായി കൂട്ട്, പാകിസ്ഥാനും ചൈനയും കൂട്ട്. അപ്പോൾ എല്ലാം ഒന്നായില്ലേ? ഒന്നായ നിന്നേഹ രണ്ടെന്ന് കണ്ടു എന്ന് പറയുന്നത് പോലെ CPM, SDPI അതുപോലെ തന്നെ ഉള്ള പാർട്ടികളെല്ലാം തന്നെ ഒരുമിച്ച് നിന്നാണ് പ്രവർത്തിക്കുന്നത്. ഇവർക്ക് ഇന്ത്യ വിരുദ്ധത, ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം കരിദിനമായി ആചരിച്ച വ്യക്തിയാണ്, പാർട്ടിയാണ് CPM. പിന്നെ പാലക്കാട് ത്രിവർണ പതാക പൊക്കിയത് നമ്മൾ കണ്ടതാണ്. എന്തായാലും ത്രിവർണ പതാക കയ്യിലേന്തിയത് നല്ല കാര്യം തന്നെ. അപ്പോൾ ഇന്ത്യ വിരുദ്ധതയാണ് ചൈനയുടെയും പാകിസ്ഥാന്റെയും അവരുടെ മുഖമുദ്ര. അപ്പോൾ അവർക്ക് വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്ന സംഘടനകളല്ലേ ഈ SDPIയും CPMഉം? അപ്പോൾ SDPIയും CPMഉം ഒന്നിച്ച് നിന്നാലല്ലേ കാര്യം നടക്കൂ? ഇനി ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അത് ഇനി വിളിക്കാൻ അവൻ
അവിടെ കാണില്ല എന്നുള്ള ശക്തമായ തീരുമാനമാണ് അധികാരികൾ കൈക്കൊള്ളേണ്ടത്. ഭാരതത്തിൽ നിന്നുകൊണ്ട്, ഭാരതത്തിലെ പൗരന്മാരായി നിന്നുകൊണ്ട്, ഇവിടുത്തെ പാസ്പോർട്ട് കയ്യിൽ വെച്ചുകൊണ്ട്, നാഷണാലിറ്റി ഇന്ത്യൻ എന്നെഴുതിക്കൊണ്ട് അവനൊക്കെ വിളിക്കുന്നത് പാകിസ്ഥാൻ സിന്ദാബാദ്. ഇവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ശക്തമായ നടപടി ഉണ്ടാകണം, ശക്തമായ അന്വേഷണം ഉണ്ടാകണം. ഇതൊന്നും ഇനി ഇവിടെ ആവർത്തിക്കപ്പെടരുത്. ഇതിനെക്കുറിച്ചൊക്കെ, ഇവരുടെ അജണ്ടകളെക്കുറിച്ചും ഇവരുടെ രഹസ്യ സ്വഭാവമുള്ള തീരുമാനങ്ങളെക്കുറിച്ചുമൊക്കെ വിശദമായി തന്നെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം. അന്വേഷിച്ച് കണ്ടെത്തി സകലതിനെയും വലിച്ചു പുറത്തിടണം. അതാണ് വേണ്ടത്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.